ലൈനുകൾ കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ്. എന്നാൽ റോഡിൽ സീബ്ര ലൈനെ കാണുന്നില്ലെങ്കിലോ? ഇവിടെ കാൽനട യാത്രക്കാർക്കാണ് മുൻഗണന എന്നൊക്കെയാണെങ്കിലും സീബ്ര ലൈൻ കാണാത്തതിനാൽ വാഹനയാത്രക്കാരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. സംസ്ഥാനത്ത് എല്ലാ പ്രധാന റോഡുകളിലും സീബ്ര ലൈൻ അടയാളപ്പെടുത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശമുണ്ടെങ്കിലും മിക്കയിടങ്ങളിലും സീബ്ര ലൈൻ മാഞ്ഞിട്ട് മാസങ്ങളായി. യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കണേൽ ഇപ്പോൾ കണ്ടം വഴി ഓടണം. രാപ്പകലില്ലാതെ നിരവധി വാഹനങ്ങൾ ചീർപ്പായുന്ന പെരിന്തൽമണ നഗരയിലെ അവസ്ഥയാണിത്. നഗരിയിലെ പ്രധാന ജംഗ്ഷനായ ട്രാഫിക് ജംഗ്ഷനിൽ പോലും സീബ്ര ലൈനുകൾ മാഞ്ഞിട്ട് മാസങ്ങളായി. ദേശീയപാതയും സംസ്ഥാനപാതയും കൂടിച്ചേരുന്ന ഇവിടെ എത്തുന്ന കാൽനട യാത്രക്കാർക്ക് റോഡൊന്നും മുറിച്ചു കടക്കണേൽ ചില്ലറ പൊല്ലാപ്പൊന്നുമല്ല. നാലു ഭാഗത്തേക്ക് തിരിയുന്ന റോഡിൽ ഒരിടത്തു പോലും കാൽനടയ്ക്കായി സിഗ്നൽ ഇല്ലാത്തതും ഉള്ള സീബ്ര ലൈൻ മാഞ്ഞതും കാൽനട യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ദേശീയപാത നവീകരണ സമയത്ത് വരച്ച ഇവ മാഞ്ഞു പേരിനൊരു വര മാത്രമായിരിക്കുകയാണ്. സംസ്ഥാനപാതയുടെ നവീകരണം പൂർത്തിയാക്കാത്തതും പുതുതായി വരയ്ക്കുന്നതിന് തടസ്സമാകുന്നു. ജംഗ്ഷനിൽ വാഹനങ്ങൾ നിശ്ചിതയിടത്ത് നിർത്തണമെന്ന് കാണിക്കുന്ന വരകൾ നേരത്തെ ഇല്ലാതായിരുന്നു. ഇതിനാൽ പല വാഹനങ്ങളും സീബ്ര വരകൾ കഴിഞ്ഞോ ഇവയ്ക്കു മുകളിലോ വാഹനം നിർത്തുന്ന സ്ഥിതിയാണ്. KSRTC ഡിപ്പോയ്ക്ക് മുന്നിലെ സീബ്ര വരയിൽ തന്നെ ബസ്സുകൾ നിർത്തുന്നതും പതിവാണ്. ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നിരവധി രോഗികളും ആളുകളും റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. ഇവിടെ രണ്ട് സീബ്ര വരകളുടെ വീതിയിലാണ് വരച്ചിട്ടുള്ളത്. ടൗണിൽ നിന്ന് വരുമ്പോൾ ചെറിയ കയറ്റം കഴിഞ്ഞ ഉടനെയാണ് സീബ്ര വരയുള്ളത്. പലപ്പോഴും ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടില്ലെന്നതും പ്രശ്നമാണ്. സംസ്ഥാനത്തെ എല്ലാ പ്രധാന റോഡുകളിലും സീബ്ര ലൈൻ അടയാളപ്പെടുത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശം രണ്ട് ദിവസം മുമ്പാണ് വന്നത്. സീബ്ര ലൈനിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണനയുണ്ടെന്നും അവരെ വാഹനമിടിച്ചാൽ ഡ്രൈവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു.